ഹലോ ഒരു വാൻ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റെഡി ആയിട്ട് നമുക്കിതാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഒന്ന് ഉമ്മാനെ അഡ്മിറ്റ് ആക്കുന്ന ദിവസമാണ്. അപ്പോൾ ബാക്കിൽ ഉണ്ടല്ലേ, അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ, അതൊക്കെ ഞാൻ ദുബായിൽ നിന്നിട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ക്യാമറ നോക്കിയിരിക്കുമ്പോളാട്ടോ നെറ്റീമ്മ കുറേ കുരു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചിലതൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു, എന്താ വെച്ചാൽ മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ റെഡിയാവാൻ തുടങ്ങി. ലിബാമുണ്ട്, ടിൻഡർ ലിബാമാട്ടൊക്കെ എല്ലാം ഇഷ്ടമാണ്. ഷീ ഗ്ലാമെന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സൺസ്ക്രീനും അതുപോലെ തന്നെ ലിബാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാനിതാ ഹിജാബ് റെഡിയാക്കാൻ പോവുകയാണ്. ഈ ഹിജാബ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കുറേ പേര് എന്താ പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ എടുത്തിട്ട് അപ്പർ സൈഡൊക്കെ ഇടല, പ്രത്യേകിച്ചൊരു പിന്നോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അപ്പർ സൈഡൊക്കെ ഇടുക, അത്ര തന്നെ ഉള്ളൂ ഈ ഹിജാബ് സ്റ്റൈൽ. പിന്നെ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിൽക്കാവുന്നത്, ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ റെഡിയായി പോവുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് മുഖം എന്തോ ഓയിലി ആയ പോലെ തോന്നി. അപ്പോൾ ഞാൻ പൗഡറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് അതിലെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്കി കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഒപ്പി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് ചെയ്തു വെച്ചാൽ എനിക്കൊരു പിടുത്തുണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്തു നമ്മുടെ മുഖം ശരിക്കും എന്താ പറയുക ഓയിലിനെസ് മാറി കിട്ടി. പിന്നെ അതാ അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ അഡ്മിറ്റ് ആയ അവിടെ നിന്ന് എന്താ പറയുക നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ പോകണം, അതൊന്നും എടുക്കാൻ പിന്നെ വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ബസ്സിൻ്റെ എടുത്ത് വെക്കുകയാണ്. മെയിനായിട്ട് പവർ ബാങ്ക് വേണം, പവർ ബാങ്ക് ഇല്ലാണ്ട് ഒരു ഫോൺ ജീവിക്കാൻ പറ്റില്ല. സോ പവർ ബാങ്ക് എടുത്തിട്ട് അതുപോലെ എയർപോഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ അന്ന് തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക ഞങ്ങൾ എന്താ പറയുക ഒരു പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണ്ടേ വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ട് ഇതാ ഇന്നാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതോടെ കടയിൽ കയറിയിട്ട് ദോശയും അതുപോലെ തന്നെ ചട്നി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഇപ്പോൾ സമയം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഞങ്ങൾ പോകുമ്പോഴത്തേനും അവിടെ എത്തിയപ്പോഴത്തേനും ഒരു 12 മണിയൊക്കെ ആയിക്കണു. അപ്പോൾ ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ടുള്ള വീഡിയോസ് എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഒക്കെ ചടപടയെന്നായിരുന്നു. പക്ഷേ എനിക്ക് കുറേ ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഉമ്മാനെ കൊണ്ട് ചെക്കപ്പിന് ഞങ്ങൾ എന്താ പറയുക ഫസ്റ്റ് തന്നെ കുട്ടിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബില്ല് അടയ്ക്കാൻ പോകണം. ഇനി ഫുള്ള് ബില്ലിൻ്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ. ഞാൻ ബില്ലടയ്ക്കാൻ പോകണതന്നെ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് ഞാൻ ഓടലോ ഓടലായിരുന്നു. പിന്നെ നമ്മൾ ലേബർ റൂമ് കയറി, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പുറത്ത് ഇങ്ങനെ എന്താ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ ഏതെന്ന് വാങ്ങിച്ചാൽ ഷീന്ന് വാങ്ങിച്ചാ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമായി. ഷീന് ദുബായ് പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇതിൽ അളന്ന് കുടിക്കാൻ, ഞാൻ വെള്ളം കുടിക്കാൻ പുറകോട്ടായതുകൊണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോൾ ഉച്ച ആയിട്ടോ, ഉച്ച ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ അവിടുന്ന് ലേബർ റൂമിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ക്യാൻറ്റീനിൽ നിന്നാട്ടോ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാർഡിലിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യൊരു വാർഡ് പോയി, അവിടെ നിന്ന് മാറ്റി പിന്നെ വേറൊരു വാർഡിലേക്ക് മേലൊക്കെ സെക്കൻഡ് ഫ്ലോർക്ക് മാറ്റിട്ടോ. അപ്പോൾ ആ വാർഡിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് റൂം അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴാട്ടോ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമ് പോയി, കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാ മരുന്ന് വാങ്ങിക്കാൻ വീണ്ടും ബില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കണം എന്ത് കോൺഫിഡൻസിൽ വെച്ചാൽ അവിടെ ഒറ്റ മനുഷ്യനെ കുട്ടിയില്ല, സോ എനിക്ക് എന്തും എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇതിലാട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഈ സെൽഫിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഫാർമസിയിൽ പോയി, പിന്നെ അവിടെ നിന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ലേബർ റൂം കൊടുക്കണം. അപ്പോൾ ആ സ്ഥലത്ത് പോയപ്പോൾ ഒറ്റ മനുഷ്യൻ്റെ കുട്ടിയില്ലായിരുന്നു അവിടെ. ഭയങ്കര എന്തൊരു ഹൊറർ ഫീൽ ചെയ്യുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് വന്നു. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ആട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അവിടെ എങ്ങനെ ചേട്ടൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങളിത് ആ റൂമിൽ പോയിട്ടോ. അപ്പോൾ നല്ല ചോറും ക്യാബേജും അതുപോലെ തന്നെ മുട്ട പൊഴിച്ചും കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറഞ്ഞാൽ ലേബർ റൂമിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത ബില്ല്, ബില്ലല്ല ഇതുമാരെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ സമയം 1:50 ആയിക്കണം. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടക്ക്. എന്നിട്ട് ആ ടൈമിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ കുറേ നേരം ഇരുന്നാരുണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ എന്തൊക്കെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഇത് പിറ്റേ ദിവസം ആയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നാണ് ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബേബി. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ വെയിറ്റ് ഒക്കെ കൊടുത്തൊക്കെയായിരുന്നു കേട്ടോ ബേബിൻ്റെ. അപ്പോൾ ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് തന്നെ റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞാനിതാ പാസ്പോർട്ടും ആധാർ കോപ്പി എടുക്കാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനിതാ ഹോസ്പിറ്റലിൽ പുറത്താണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കോപ്പി എടുക്കാൻ പോയി. പിന്നെ ഹോസ്പിറ്റലിലെത്തി, പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ലഞ്ച് ടൈം ആയി. അപ്പോൾ വീട്ടിൽ നിന്ന് എന്താ
ചോറും പരിപ്പ് കറിയും ബീഫൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിച്ചു. പിന്നെ ഈവനിങ് ആയി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. ഒറ്റപ്പാലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് എന്താ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെലിവറി അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മാനി അതുപോലെ തന്നെ ബേബീനെയൊക്കെ റൂമിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ ഞങ്ങൾ പോയ സമയത്ത് ബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ചില സമയത്ത് കരച്ചിലുണ്ടാവും, പക്ഷേ മിക്കവാറും ഉറക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയായപ്പോൾ ഇതാ നമ്മളിവിടുത്തെ എന്താ പറയുക ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഷോപ്പ് പോയിട്ട് ചൂടുവെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം അവിടെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഞാൻ ക്രീം പണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണ് സ്റ്റെപ്പൊക്കെ ഞാൻ എത്ര വട്ടം കയറി തുടങ്ങിയെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഹോസ്പിറ്റൽ ബില്ലും ഒക്കെ അടയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേബി ഇതാ ഉറങ്ങുകയാണ്. ഇവിടുത്തെ ഓരോ ചെക്കപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലഡ് എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ കരണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഉറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അത് എക്കോൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ പോയിരുന്നു. പിന്നെ അതൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആയി കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ പിന്നെ നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും തന്നെയുള്ള ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.